ആത്താസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്നിവിടെ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയാണ് കാണിക്കുന്നത്. എങ്ങനെ പെട്ടെന്ന് തന്നെ ഫ്രൈഡ് റൈസ് തയ്യാറാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് വേണ്ടുന്ന മുട്ട ആദ്യം തന്നെ ഒന്ന് ചിക്കി എടുത്ത് മാറ്റി വെക്കാം. ഞാനിവിടെ ഒരു മുട്ടയാണ് എടുക്കുന്നത്. ഇത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് ഈ സെയിം പാനിൽ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടെ ചേർത്ത് കൊടുത്ത് അതിലേക്ക് ചോപ്പ് ചെയ്ത് വെച്ച ഗാർലിക് ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായി കട്ട് ചെയ്ത് വെച്ചതാണ്. ഇതുകൂടെ നമുക്ക് ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പീസുകളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. ചിക്കനിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിൻ്റെ ചിക്കൻ ആയതുകൊണ്ട് തന്നെ വേറെ പൊടികളൊന്നും ഇതിൽ ചേർക്കുന്നില്ല. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി മാത്രം ഇവിടെ ചേർക്കുന്നുള്ളൂ. ചിക്കൻ ഇവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഒരു വലിയ സവാള കട്ട് ചെയ്തെടുത്ത് വെച്ചതാണിത്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കട്ട് ചെയ്ത് വെച്ച സ്പ്രിംഗ് ഓനിയൻ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് പകുതിയേ ചേർക്കുന്നുള്ളൂ. പകുതി റൈസ് വെന്തതിന് ശേഷം മുകളിലായി ഇട്ട് കൊടുക്കാം. അടുത്തത് ഒരു ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ്. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് ഒരു 5-6 ബീൻസ് കട്ട് ചെയ്തെടുത്ത് വെച്ചതാണ്. അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ ചില്ലി സോസ് കൂടെ ചേർക്കുന്നുണ്ട്. കൂടുതൽ ചേർക്കണ്ട, റൈസിന് പിന്നെ റെഡ് കളറായി പോവും. കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ചില്ലി സോസ് കൂടെ ചേർത്ത് കൊടുത്താൽ റൈസിന് നല്ലൊരു ഫ്ലേവർ തന്നെ കിട്ടും. 1 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സോസിലും ഉപ്പുള്ളത് കൊണ്ട് ചെക്ക് ചെയ്തതിന് ശേഷം ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് റൈസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 250 ഗ്രാം ചിക്കന് 1/2 കിലോ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. റൈസ് 30 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തി വെച്ച് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് വേവിച്ചെടുത്ത് വെച്ചതാണ്. ഒരു 90% വരെ കുക്കായ റൈസാണിത്. അതുകൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഓയിൽ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുമ്പോൾ നിർത്താതെ ഇളക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേണം കുക്ക് ചെയ്തെടുക്കാൻ. എന്നാലേ ഫ്രൈഡ് റൈസിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുള്ളൂ. ഇനി നമുക്ക് നമ്മൾ ആദ്യം തന്നെ ചിക്കി എടുത്ത് വെച്ച
മുട്ട ഇതിലേക്ക് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഫൈനലായി ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ സോയ സോസ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നേരത്തെ മാറ്റിവെച്ച സ്പ്രിംഗ് ഓണിയന്റെ ബാക്കി കൂടെ ഇതിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യാം. എല്ലാം കൂടെ ചേർത്ത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് റൈസ് കുക്കാവുന്നതുവരെ നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു റൈസാണിത്. നല്ല ടേസ്റ്റിയും ആണ് കഴിക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്ത റെസിപ്പിയുമായി കാണാം. താങ്ക് യു.